നവരാത്രികാലത്തെ കച്ചവടത്തിന് പ്രതീക്ഷകളോടെ വാണിയംകുളത്തെ പൊരി കച്ചവടക്കാർ ചെറുതുരുത്തിയിലെത്തി. കോവിഡ് തളർത്തിയ ജീവിതത്തെ തിരിച്ചു പിടിക്കാനായി നവരാത്രി ആഘോഷങ്ങൾക്ക് പൊലിമ പകരാൻ കരിമ്പ്, പൊരി, മലർ, അവിൽ, അരിമുറുക്ക് എന്നിവയുമായാണ് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം സ്വദേശിയായ രാജനും സംഘവും ചെറുതുരുത്തി ടൗണിൽ നവരാത്രി കച്ചവടത്തിനായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് എന്ന മഹാമാരി വന്നതിനെ തുടർന്ന് ഈ നാട്ടിലെ 350 വരുന്ന ചെട്ടിയന്മാർ സമുദായത്തിൽപ്പെട്ടവരാണ് അലുവയും പൊരി എന്നീ സാധനങ്ങൾ കച്ചവടം ലഭിക്കാത്തതിനെ തുടർന്ന് മണ്ണിൽ കുഴിച്ചുമൂടി നശിപ്പിച്ചു കളഞ്ഞത്. അതിനുശേഷമാണ് ഈ വരുന്ന നവരാത്രി എത്തിയിരിക്കുന്നത്. ഇത് ഇവർക്ക് കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലൂടെയാണ് കുടുംബമടക്കം കച്ചവടത്തിനിറങ്ങിയിരിക്കുന്നത്. പാരമ്പര്യമായി ഇവർക്ക് ഈ തൊഴിൽ മാത്രമേ അറിയുകയുള്ളൂ. പൊരി, മലർ, അവിൽ, ആറാം നമ്പർ, അരിമുറുക്ക്, ഹലുവ തുടങ്ങിയ ഇനങ്ങൾ ഇവർ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളിലും ഇവർ എത്താറുണ്ട്. ബാങ്കിൽ നിന്നും ലോൺ എടുത്തും സ്വർണ്ണ പണയം വെച്ചും കിട്ടിയ പൈസ കൊണ്ടാണ് തങ്ങളുടെ കുടുംബങ്ങൾ ഇവിടെ കച്ചവടത്തിനായി സാധനങ്ങൾ ഇറക്കിയിരിക്കുന്നതെന്നും കഴിഞ്ഞ വർഷം തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്നും വേദനയോടെ കച്ചവടക്കാരനായ രാജൻ വി സി ബിയോട് പറഞ്ഞു. അപ്പോൾ അതിന് വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. വാണിയംകുളം അങ്ങാടിയിൽ 100-300 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇത് മാത്രം കണക്കാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിന് ഇപ്പോൾ സീസണായിട്ട് എന്തെങ്കിലും പോകുമ്പോഴേ ചേഞ്ച് തന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിതം ബുദ്ധിമുട്ടില്ലാതെ പോകും. പിന്നെ ഒരുപാട് ലോണുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് ഓരോ സീസണിലും ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ വളരെ ഇപ്പോൾ സാമ്പത്തികമായി 2.5 കൊല്ലമായിട്ട് ഒരു പ്രതികരണം ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആകെ കഷ്ടത്തിലായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിനോടൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അതിനെ പ്രതികരിച്ചിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഈ തവണത്തെ എങ്ങനെ കച്ചവടം പ്രതീക്ഷ ഉണ്ടോ? കച്ചവടം പ്രതീക്ഷ മഴയും ഇപ്പോൾ സീസണല്ല, മഴയാണ് ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ ആകെ കാരണം ആവൃത്തും ഇല്ലാത്ത കാലഘട്ടമാണ്. ആ സമയത്ത് മഴയും മഴയുടെ ബുദ്ധിമുട്ട് അതിലേറെയാണ്. പിന്നെ ഇതിപ്പോൾ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണെന്ന് മാത്രം.